എല്ലാവർക്കും നമസ്കാരം. പ്രിയാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അത് തന്നെ എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരെയാണ്. ദീപാവലി സ്വീറ്റ്സ് മൂന്നെണ്ണം ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇത് മൂന്നും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മൈസൂർ പാക്ക് ഉണ്ടാക്കാം. മൈസൂർ പാക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഒക്കെ സോഫ്റ്റ് ടൈപ്പ് വരുന്നുണ്ട്. പണ്ടത്തെ നമ്മുടെ തനതായിട്ടുള്ള രീതിയിലുള്ള മൈസൂർ പാക്കാണ് ഞാൻ അവിടെ ഉണ്ടാക്കണത്, കട്ടിയായിട്ടുള്ളത്. അതാണ് നമുക്ക് എല്ലാവർക്കും പ്രിയം. അപ്പോൾ അതാദ്യം ഉണ്ടാക്കാം. അത് തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുക. ഇത് 250 ml ഒരു കപ്പാണ്. അതിൽ ഫുള്ള് കടലമാവ് എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. 2-3 മിനിറ്റോ ഒന്ന് സിമ്മിലിട്ടിട്ട് ഫ്ലെയിം സിമ്മിലിട്ടിട്ട് ചൂടാക്കിയിട്ട് എടുക്കുക. ചൂടാക്കിയതിന് ശേഷം അതൊന്ന് അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ അരിക്കണത്. എന്നിട്ട് അതൊരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി സെറ്റ് ചെയ്ത് വെക്കേണ്ടത് നമ്മൾ ഈ മൈസൂർ പാക്ക് ഒഴിക്കാനുള്ള ആയി കഴിഞ്ഞാൽ ഒഴിക്കാനുള്ള പാത്രം. അതിൽ ഫുള്ള് നെയ്യ് തടവി കൊടുക്കുക. എല്ലാ സൈഡും നെയ്യ് നല്ലോണം തടവി കൊടുത്ത് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും ആദ്യമേ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. 3 സ്വീറ്റ്സിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ആദ്യം സെറ്റ് ചെയ്ത് വെക്കാമല്ലോ. ഇനി ഇത് തടവി കൊടുത്തതിന് ശേഷം ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് ഒരു കപ്പ് ഉരുക്കി നെയ്യാണ് വേണ്ടത്. ഇത് 250 ml കപ്പാണ്. അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ചൂടാക്കി വയ്ക്കുക. ജസ്റ്റ് ഒന്ന് ഉരുകിയാൽ മതി. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിടണം. ചൂടായ നെയ്യാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ അത് അങ്ങനെ തന്നെ ചൂടായിട്ടിരിക്കട്ടെ. ഇനി ഇതുണ്ടാക്കാനുള്ള പാൻ വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കുക. അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 250 ml തന്നെ ആ കപ്പിൽ തന്നെ എടുത്തേക്കണത്. മൂന്നും ഒരേ അളവാണ് എടുത്തേക്കണത്. നെയ്യും കടലമാവും പഞ്ചസാരയും. പഞ്ചസാരയിലേക്ക് അര കപ്പ് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുള്ള ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് അര കപ്പ് വെള്ളം. ഇത് ഫ്ലെയിം ഹൈയിൽ ഇട്ടതിന് ശേഷം നന്നായി തിളപ്പിക്കുക. നന്നായി പാവാക്കിയിട്ട് എടുക്കണം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. ഒരു 1 സ്ട്രിംഗ് കൺസിസ്റ്റൻസി ആകുമ്പോൾ ഇത് നമുക്ക് കടലമാവ് അപ്പോൾ തന്നെ ചേർക്കണം. വല്ലാണ്ട് പാവാവരുത്. ഇപ്പം ആയിട്ടുണ്ട്. ഇപ്പോൾ ഉടനെ തന്നെ ഫ്ലെയിം സിമ്മിലാക്കണം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കടലമാവ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലോണം നല്ലോണം അങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കട്ടകളെല്ലാം ഉടഞ്ഞു. എല്ലാം ഈ പാനിൽ നിന്ന് ഇപ്പോൾ മാവ് ഇങ്ങനെ വിട്ടുപോരുന്ന ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന നെയ്യ് ഇനി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒറ്റയടിക്ക് ഒഴിക്കാൻ പാടില്ല, കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ആ നെയ്യ് ഒഴിക്കുന്ന നെയ്യെല്ലാം ഇത് വലിച്ചെടുക്കും. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇത് വലിച്ചെടുക്കാണ്ടാവുന്ന വരെ ആ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നെയ്യ് വലിച്ചെടുക്കാത്ത പരിവായിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെറുതെ ഇളക്കി കൊടുക്കുക. ഇതേ ഇനി ആ സ്മൂത്ത് കൺസിസ്റ്റൻസി മാറി. ഇതേ ഇപ്പോൾ ഇതുപോലത്തെ പരിവായ ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് പെട്ടെന്ന് സെറ്റാവും. അപ്പോൾ വേഗം തന്നെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒരു നെയ്യ് പരട്ടിയ കത്തിയ അല്ലെങ്കിൽ ടീസ്പൂൺ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് തടവി സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒഴിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്ക് ഏത് ഷേപ്പിലാണെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ സെറ്റായി കഴിഞ്ഞാൽ മുറിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് പിന്നെ 20 മിനിറ്റിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് കേസരി ഉണ്ടാക്കാം. കേസരിക്കായിട്ട് ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഉരുക്കി നെയ്യാണ് 1/4 കപ്പ് വേണ്ടത്. എത്രയാണോ റവ ഇടുന്നത് അതിൻ്റെ പകുതിയാണ് നെയ്യ് വേണ്ടത്. ആ നെയ്യിലേക്ക് 1/2 കപ്പ് റവയാണ് ഞാൻ അവിടെ എടുക്കണത്. എന്നിട്ട് അതൊന്ന് വറുത്ത് കൊടുക്കാം. ഫ്ലെയിമിൽ ഓയിലിട്ടിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം. 2 മിനിറ്റ് വറുത്തതിന് ശേഷം അതിലേക്ക് കളറിനായിട്ട് മഞ്ഞപ്പൊടിയാണെങ്കിൽ ചേർക്കാം. ഞാൻ അവിടെ കളർ ചേർക്കുന്നുണ്ട് ഒരു കളർഫുള്ളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എത്രയാണോ റവ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് റവ എടുത്തേക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ലോവിൽ തന്നെ ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് പാത്രത്തിൽ നിന്ന് വിട്ടുപോകാവുന്ന പരിവാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിലേക്ക് ഇത് ഇടാം.
ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനൊന്നും ഇതിലേക്ക് അത് ഇട്ടിട്ടില്ല. ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്ത കാരണമൊന്നും ഞാൻ ഇടഞ്ഞത്. പിന്നെ ഇത് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കാഷ്യോ അല്ലെങ്കിൽ ഉണക്കമുന്തിരിയോ ഇഷ്ടാനുസരണം ഇട്ട് കൊടുക്കുക, ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്ക് പേട ഉണ്ടാക്കാം. പേട നമുക്ക് ചൂടാറിയതിന് ശേഷം ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഉരുട്ടിയെടുക്കുക, കട്ട് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാത്രം സെറ്റ് ചെയ്ത് വയ്ക്കാം. പേട ഒഴിച്ച് വയ്ക്കാനുള്ള പാത്രം നന്നായി നെയ്യൊക്കെ പരത്തി തടവി വയ്ക്കുക. എന്നിട്ട് ഒരു പാൻ വെച്ചതിന് ശേഷം 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഫ്ലെയിം ഓണാക്കണ്ട, ഫ്ലെയിം ഓണാക്കുന്നതിന് മുന്നേ നെയ്യ് ഒഴിച്ച് കൊടുക്കുക 3 ടേബിൾ സ്പൂൺ. അതിനുശേഷം അതിലേക്ക് പാല് 1/3 കപ്പ്, അതായത് 80 ml ആണ് പാല്, ഇതിലേക്ക് തിളപ്പിച്ചാറിയ പാല് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് പാൽപ്പൊടി 1 കപ്പ് പാൽപ്പൊടി, അതായത് 250 ml കപ്പിൽ 1 കപ്പ് പാൽപ്പൊടി ചേർത്തിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. പാൽപ്പൊടി മുഴുവൻ കട്ടയില്ലാണ്ട് ഇളക്കി ചേർത്തതിന് ശേഷം പൊടിച്ച പഞ്ചസാര 1/4 കപ്പ്, അതായത് 60 ml കപ്പാണ് ഈ 1/4 കപ്പ് എന്ന് പറയുന്നത്. അതിലേക്ക് അതും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ നന്നായി വറ്റിച്ചെടുക്കുക. വറ്റിച്ച് അത് ഫ്ലെയിമിൽ ഓയിലിട്ടിട്ട് ഇതുപോലെ പെട്ടെന്നാവും ഇത്, ഇത് പാനിൽ നിന്ന് ഇതുപോലെ വിട്ടുപോരുന്ന പരിവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നിങ്ങൾ ഉണ്ടയാക്കണമെന്നുണ്ടെങ്കിൽ ഇത് സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചൂടാറിയതിന് ശേഷം പാനിൽ നിന്ന് എടുത്തിട്ട് ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഹാപ്പി ദീപാവലി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ദീപാവലി ആശംസകൾ നേരിയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം.